നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇപ്പോൾ കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിന് കാരണം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും ആശങ്കയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ്. അവിടെ പകരം മൊബൈൽ വാഹനത്തിലൂടെ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. പ്രളയത്തിന് ശേഷം കടകളെല്ലാം വൃത്തിയാക്കി, അതോടൊപ്പം റേഷൻ കടകളെല്ലാം തന്നെ വൃത്തിയാക്കി അവിടെ സാധനങ്ങൾ എത്തിക്കാനും അടിയന്തരമായി തുടങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയം, ശ്രദ്ധയപ്പെടുത്തിയ വിഷയം ഗൗരവമായി പരിഗണിക്കുന്നതാണ്. അടിയന്തരമായി ആ നടപടി സ്വീകരിക്കുന്നു. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, നൂറുകണക്കിന് BPL കാർഡിന് വേണ്ടിയുള്ള അപേക്ഷകളാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. ഈ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. BPL കാർഡുകൾ അടിയന്തരമായി കൊടുത്ത് തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? സർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 172,000 റേഷൻ കാർഡുകളാണ് അനർഹരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിഞ്ഞത്. അതൊരു പുതിയ അനുഭവമാണ്. ഒരു പിഴയും ഈടാക്കാതെ അത്തരം കാർഡ് ലഭ്യമാക്കിയതിലൂടെ കിട്ടിയതിലൂടെ നമുക്ക് വന്ന അപേക്ഷയിൽ സഭയിൽ ഭക്ഷ്യമന്ത്രി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഈ വിഷയം ഇതിൽ ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ സഭയിൽ എന്നുള്ളത് ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഷഫീദ്, ഇപ്പോൾ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന കാര്യം ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപണങ്ങൾ പറയുന്നത്. എന്നാൽ ഭക്ഷ്യമന്ത്രി പറയുന്നു കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട്, പക്ഷേ കേന്ദ്രത്തിൻ്റെ സഹായം ലഭ്യമാകുന്നില്ലാത്തൊരു സാഹചര്യവുമുണ്ട്. കൂടുതൽ എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ സഭയിൽ വിശദീകരണം വന്നത്? ഈ സംസ്ഥാനത്തെ വിലക്കയറ്റം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല ഇക്കാര്യം കാരണം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും ആശങ്കയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. റോജിയം ജോൺ MLA നോട്ടീസ് നൽകുക ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന്. അടിയന്തര പ്രമേയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അതേസമയം ഈ ചോദ്യോത്തരവേളയിലും സമാനമായ രീതിയിൽ ഈ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ, ഭക്ഷ്യ സബ്സിഡി അടക്കം ഉള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോദ്യോത്തരവേളയിൽ. ആ മറുപടിയിൽ അദ്ദേഹം ഈ വിലക്കയറ്റം തടയാൻ കൃത്യമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്ന് ചോദ്യോത്തരവേളയിലുള്ള മറുപടി നൽകിയത്. 4,682 കോടി രൂപ സബ്സിഡിക്ക് വേണ്ടി നൽകി. കിറ്റിനുൾപ്പെടെയാണ് ഈ തുക വകയിരുത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായി സഹായം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും ഇന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇന്ന് ചോദ്യോത്തരവേളയിൽ ഈ മദ്യനയത്തിലെ മാറ്റവും പോലീസിലെ പരിഷ്കാരവും അട്ടപ്പാടിയിലെ ശിശുമരണം അടക്കമുള്ള വിഷയങ്ങളും ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉയരുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ അടിയന്തര പ്രമേയം നൽകാൻ ഉറച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.